ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കോവിൻ സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി വെബ്സൈറ്റാണ് നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടന്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ്. അതുകൊണ്ട് തന്നെ ഇത് 100% ജെന്യൂൻ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൊറോണ വാക്സിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ചെയ്യാറ് കോവിൻ പോർട്ടലിൽ കയറും, എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും എവിടെയൊക്കെയാണ് വാക്സിനുള്ളത് എന്നൊക്കെയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സ്ലോട്ടുകളൊന്നും കിട്ടാറില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാറില്ല ഇപ്പോൾ ഒരു സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ അറിയാറില്ല. നമുക്ക് ഒരുപാട് മിസ്സായി പോകാറുണ്ട്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ടൊക്കെയാണ് കിട്ടാറ്. എന്നാൽ ഇതിന് സ്ലോട്ട് എവിടെയെങ്കിലും വരുന്ന ഒരു രണ്ടാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഇങ്ങോട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലൻ വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. വാക്സിൻ ഫൈൻഡ് ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. നമ്മുടെ കോവിഡിൻ്റെ ഡാറ്റാബേസിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും. അടുത്ത വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ള നമ്മുടെ അടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതാണ് ഈ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നോക്കാം. നേരെ നമ്മൾ ഗൂഗിളിൽ എടുത്തുക, ഗൂഗിളിൽ നമ്മൾ വാക്സിൻ ഫൈൻ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു വെബ്സൈറ്റ് 11 ഭാഷയിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഓരോ 30 സെക്കൻഡിൽ ഇതിൻ്റെ ഡാറ്റാസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എവിടേക്കാണ് അടുത്ത് വാക്സിൻ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ 30 സെക്കൻഡിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം തന്നെ ഇവിടെ ഫൈൻഡ് വാക്സിൻ സ്ലോട്ട് ഈസിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാണിംഗ് കാണിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 11 ഭാഷയിൽ അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഫൈൻഡ് 2 വീക്സ് സ്ലോട്ട് അവൈലബിലിറ്റി വിത്തിൻ എ സിംഗിൾ ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ള ഡീറ്റെയിൽസ് അറിയാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നേരെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ചൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് നമ്മളെ സംസ്ഥാനം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് കേരള ആണുള്ളത്. നമ്മുടെ ലൊക്കേഷനൊക്കെ എടുക്കും, അതുകൊണ്ടാണ് ഡിഫോൾട്ടായിട്ട് കേരള വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സെലക്ട് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളോട് 11 ഭാഷയിൽ ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് ഭാഷകൾ കാണാം ഇവിടെ. നമ്മൾ ജസ്റ്റ് മലയാളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ കംപ്ലീറ്റ് ഭാഷ അത് മലയാളമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം കംപ്ലീറ്റ് കാര്യങ്ങൾ മലയാളമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിനി ഇത് മാറ്റി ഇംഗ്ലീഷിനാക്കണമെങ്കിൽ നേരെ ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലോട്ട് മാറും. അതിനുശേഷം നമുക്ക് നമ്മളോട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏത് ജില്ലയിലെ ഡീറ്റെയിൽസാണ് കിട്ടേണ്ടത്, ഏത് ജില്ലയിലെ വാക്സിനേഷൻ സെൻ്ററാണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കോഴിക്കോട് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ സെൻ്ററുകളെ പേരെ കാണിച്ചിട്ടുണ്ട്, ഓരോ ഡേറ്റുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടാഴ്ച വരെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓരോരോ സെൻറ്ററിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. 23 ഡേറ്റിലൊക്കെ ഉള്ള ഞാൻ ഇവിടെ 23 ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ സെൻറ്റേഴ്സിൻ്റെ പേരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഡെമോ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ഒരു അരിക്കുളം FHC എന്നുള്ളതൊന്ന് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സെൻറ്ററിലുള്ള വാക്സിൻ്റെ പേര് വാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഡോസ് 1 അവൈലബിൾ ആണോ, ഡോസ് 2 അവൈലബിൾ ആണോ, അങ്ങനെ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിവിടെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ GoToCovin എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു പച്ച GoToCovin എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് കോവിൻ പോർട്ടലിലോട്ട് പോകും. അവിടെ വീണ്ടും നമ്മൾ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. കോവിനിലുള്ള കംപ്ലീറ്റ് ഡാറ്റാബേസ് വെച്ചിട്ടാണ് ഇത് വർക്കിംഗ്. ഇത് അതുകൊണ്ട് 100% ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കോഴിക്കോട് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ജില്ല സെലക്ട് ചെയ്ത് നോക്കാം. മലപ്പുറം എടുത്ത് നോക്കാം. മലപ്പുറം ആണെങ്കിൽ നിങ്ങൾ മലപ്പുറമാണെങ്കിൽ ഇപ്പോൾ കണ്ടു ഈ ഒരു സമയത്ത് കറൻ്റ്ലി ദെർ ആർ നോ സ്ലോട്ട്സ് അവൈലബിൾ വെയ്റ്റിംഗ് ഫോർ ന്യൂ വാക്സിൻ എന്നാണ് പറയുന്നത്. ഇപ്പം അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മലപ്പുറത്ത് വാക്സിൻ ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വേറെ എവിടെയെങ്കിലും കൊടുത്തു നോക്കാം. ഒന്ന് വയനാട് എടുത്ത് നോക്കാം. വയനാട് ഇപ്പോൾ വയനാട് കൊടുത്ത സമയത്ത് നമുക്കിവിടെ കാണുന്നുണ്ട് ഓരോരോ ഹെൽത്ത് സെൻ്ററിൻ്റെ പേരുകൾ, ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ GoToCovin എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഡേറ്റൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഓരോരോ ഡേറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡേറ്റിലൊന്നും ഡാറ്റാസ് അവൈലബിൾ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജില്ല മാറ്റണമെങ്കിൽ ഇവിടെ അങ്ങനെ ജില്ല മാറ്റിയിട്ടൊക്കെ ചെയ്യാം. നമുക്ക് ഏത് ജില്ലയിലെ ഡീറ്റെയിൽസാണ് വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ എപ്പോഴാണോ നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് വാക്സിൻ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ അതിൽ കിട്ടും. വേറെ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മൾ കോഴിക്കോട് കൊടുത്തു. കോഴിക്കോട് കൊടുത്ത സമയത്ത് ഇപ്പം ഞാനിത് ഇയർഫോൺ കണക്ട് ചെയ്തുകൊണ്ടാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. അത് ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു അലറം പോലെ ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടോ മ്യൂട്ട് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മ്യൂട്ടായിരിക്കും ഇത് അലറം. നമ്മളൊരു സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്കിതൊരു അലറം പോലെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് സൗണ്ട് ഉണ്ടാക്കി തരും. ഇത് നമുക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് പോവും.
അപ്പം നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് വാക്സിനൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മളിങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. നമുക്കിപ്പം എപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തു നോക്കാം. ഇതൊന്നെങ്കിൽ നമ്മുടെ ബ്രൗസറിൽ, നമ്മളിപ്പോൾ എൻ്റെ ഫോണിലെ ഗൂഗിൾ ക്രോമിലാണ് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഗൂഗിൾ ക്രോമിൽ എനിക്കിത് ഹോം സ്ക്രീനാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഗൂഗിൾ ക്രോം എടുക്കുന്നോ ഇതാണ് ആദ്യം ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഈയൊരു ഒന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഫോണിൻ്റെ ബ്രൗസറിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസറിൽ ഹോം സ്ക്രീനാക്കി സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഫോണിലുള്ള, എൻ്റെ ഫോൺ ഒരിക്കലും ലോക്കാവരുത്. ലോക്കാവാണ്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ ടൈമർ ഉണ്ടല്ലോ, സ്ലീപ്പ് ടൈമർ, അതങ്ങ് ഡിസേബിളാക്കി വെക്കുക. അത് സ്ലീപ്പാവാത്ത രീതിയിൽ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതൊന്നും നിങ്ങളിത് സജസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഈ ഒരു വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അടുത്ത് വാക്സിൻ ഉണ്ടോ എന്നുള്ളതൊക്കെ. അത് എങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടെടുക്കണമെങ്കിൽ നേരെ ഇവിടെ ഒരു 3 ഉണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. ഇവിടെ എബൌട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആപ്പ്, ഈ ഒരു വെബ്സൈറ്റ് എന്താണെന്നുള്ള ഓവർവ്യൂ ഇവർ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ടിപ്സ് ടു ബുക്ക് യുവർ സ്ലോട്ട് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടിപ്സുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിലിവർ പറയുന്ന ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ലോക്ക് സ്ക്രീൻ ഓഫ് ആക്കുക എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്രോം ബ്രൗസർ ആണെങ്കിൽ അതിൻ്റെ സെറ്റിംഗ്സിൽ ഈ ഒരു പേജ് ഹോം പേജ് ആക്കി വെക്കുക. ഹോം പേജ് ആക്കി വെച്ചുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതാണ് ആദ്യം കിട്ടുക. അപ്പോൾ അപ്ഡേറ്റൊക്കെ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇവരെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത് 100% ആക്യുറേറ്റ് ആണെന്ന് ഇവരും പറയുന്നില്ല. കോവിൻ ഡാറ്റാബേസിലുള്ള കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം കൂടെ ഇവർ പറയുന്നുണ്ട്. നമ്മളപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്ന ഡീറ്റെയിൽസ്. നമുക്ക് നേരെ പുതിയ എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.